എന്തു പറ്റി മോനെ, ആരുടെ കത്താ ഇത്? അത് അവനി എന്തോ എഴുതിയിട്ടുണ്ട്. നീരജ്, എനിക്കറിയാം നിനക്ക് എന്നോട് ദേഷ്യം തോന്നുമെന്ന്. പറയാതെ എന്തിനു പോയി എന്ന് നീ പറയുമായിരിക്കും. ഉറപ്പായിട്ടും അതാണ് മാന്യത. അടിക്കടി ജീവിതത്തിൽ ഇത് നേരിടേണ്ടി വരുന്നു. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം സന്തോഷം വേണ്ടെന്ന് വെക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് അത്യാവശ്യമാണ്. ഇന്നത്തെ ദിവസം ഇതിനു വേണ്ടിയുള്ളതായിരിക്കും. ചിലപ്പോ എന്റെ വിധിയും ഇങ്ങനെയായിരിക്കും. ദൂരേക്ക് പോകാൻ ഇന്നത്തെ ദിവസമായിരിക്കും നല്ലത്. എങ്കിലേ നിനക്കും ജൂഹിക്കും ഒരു പുതിയ ജീവിതം തുടങ്ങാൻ സാധിക്കും. പിന്നെ ഇത് തന്നെയാ നല്ലത്, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മകൾക്കും. ഈ വഴി മാത്രമാണ് എനിക്ക് ശരിയെന്ന് തോന്നിയത്. ദയവായി എന്നെ അന്വേഷിക്കാൻ ശ്രമിക്കരുത്. സന്തോഷം മാത്രം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. എന്റെ നീനാമ്മ നിന്നെ നന്നായിട്ട് നോക്കിക്കോളും. അമ്മ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അമ്മ വിഷമിക്കുന്നുണ്ടാവും, അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കണം. അമ്മയോട് പറയണം ഈ ദിവസം ഓർമ്മ വേണമെന്ന്. സോറി മമ്മി, മമ്മി ആഗ്രഹിച്ചത് ആനിവേഴ്സറി ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്ന്. പക്ഷേ പപ്പ, you are the best father-in-law. Sorry, father in the world. ദയവായി വിഷമിക്കരുത്. അന്വേഷിച്ചാലും ആരും എന്നെ കണ്ടുപിടിക്കില്ല. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം ഞാൻ ദൂരെ നിന്ന് കണ്ടോളാം. ഇത്ര എഴുതിയിട്ടുള്ളൂ. Would you like to have anything, ma'am? No, thank you. We will be landing in Goa within 45 minutes. There is an emergency. Is there any doctor on board? ee flight le edengil doctor undo? Endu vetti yalka? Pulse normal analo. Shwasa edukkunnunde. ഇയാളുടെ ഐ ഡി കാർഡ്. ഇയാൾ ഡയബറ്റിക് ആണ്. നിങ്ങളുടെ കയ്യിൽ ഷുഗർ ലെവൽ ചെക്ക് ചെയ്യുന്ന മെഷീൻ ഉണ്ട്. മോളെ, അച്ഛന് ഒരു കുഴപ്പമില്ല, പേടിക്കണ്ട കേട്ടോ. ഇയാളുടെ ഷുഗർ ലെവൽ വളരെ കുറവാ. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂക്കോസ് ഉണ്ടോ? എന്റെ കയ്യിലുണ്ട്. വേഗം കൊണ്ടുവരൂ പ്ലീസ്. ഇത് ഗ്ലൂക്കോസ്, ഇത് കുടിക്കും. Thank you.
all right? Everybody, please be seated. It's all right. Thank you, ma'am. No problem. Doctor. Doctor, വിളിക്കുന്നുണ്ട്. സോറി, ഞാൻ ഡോക്ടർ അല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണ്ടേ? Excuse me. Yes, sir. നിങ്ങൾ എനിക്ക് ഡയബറ്റിക് ഫുഡ് ആണ് തന്നത്. അതെ, ഞങ്ങൾ ഡയബറ്റിക് മീൽസ് ആണ് സാറിന് തന്നത്. ഇത് ഡയബറ്റിക് മീൽ ആണെന്നോ? സോറി സർ. I will show you guys. ഇത്രയും ഉത്തരവാദിത്വം ഇല്ലാതെയാണോ നിങ്ങൾ പെരുമാറേണ്ടത്? എനിക്കറിയണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എനിക്ക് ഇത് തന്നത്. പക്ഷേ ഞങ്ങൾ സാറിന് ഡയബറ്റിക് മീൽ തന്നെയാണ് സർവ് ചെയ്തത്. സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ? എക്സ്ക്യൂസ് us. ഈ നെഗ്ലിജൻസിന്റെ പേരിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യട്ടെ. വഞ്ചന ഞാൻ ഒരിക്കലും സഹിക്കില്ല. മേലെ ആവർത്തിക്കരുത്. പെൺകുട്ടികളോട് പ്രത്യേകിച്ച് കുടിക്ക. നിങ്ങൾക്ക് എങ്ങോട്ടാ പോകേണ്ടത്? ഐ മീൻ സൗത്തിലേക്കാണോ അതോ നോർത്തിലേക്കോ? എന്റെ ഡ്രൈവർ നിങ്ങളെ കൊണ്ടുചെന്ന് വിടും. നോ താങ്ക്സ്, ഐ വിൽ മാനേജ്. അല്ല, പ്ലെയിനിൽ വെച്ച് നിങ്ങൾ എന്നെ സഹായിച്ചു. ഇപ്പോ എനിക്ക് നിങ്ങളോട് കടപ്പാടുണ്ടായി. പിന്നെ ഞാൻ ആരുമായും കടപ്പാടുണ്ടാക്കാറില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊണ്ടുവിടാനുള്ള ഏർപ്പാട് ചെയ്യാം. എങ്കിൽ പിന്നെ ഒരു കടപ്പാടിനു കൂടി തയ്യാറായിക്കോളൂ. ചോദ്യോത്തരങ്ങൾ മതിയാക്കൂ. നിങ്ങൾക്ക് എങ്ങോട്ടാ പോകേണ്ടത്? ഈ ഗോവയിൽ നിങ്ങൾ എങ്ങോട്ട് പോകാനാണ്? അന്വേഷിച്ച് കണ്ടുപിടിച്ച് തെളിയിച്ചതിനാ. നിനക്ക് അതോടെ മനസ്സിലാകും വിദ്യുത് ഒരിക്കലും കടബാധ്യത സൂക്ഷിക്കാറില്ല. അതും പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സ്ത്രീയോട് ഒരിക്കലും. നിങ്ങളെക്കാൾ കൂടുതലായി അവനെ അറിയാവുന്ന ആരുണ്ട്? ഒന്ന് പറയ്, നമ്മുടെ കുട്ടി എങ്ങോട്ടാ പോയെന്ന്. ഞാൻ എന്റെ മുഴുവൻ ജീവിതവും വേണ്ടെന്ന് വെച്ചു. എന്റെ അവനെ അനന്യ വർമ്മയാക്കി അവതരിപ്പിക്കേണ്ടി വന്നു. അവളുടെ ജീവിതം അവളുടെ അമ്മയുടേതുപോലെ ആവാതിരിക്കാൻ, അവളുടെ രണ്ടമ്മമാർക്കും കിട്ടാത്ത എല്ലാ സന്തോഷവും അവൾക്ക് കിട്ടാൻ വേണ്ടി. പക്ഷെ അതെല്ലാം ഇപ്പൊ പാഴായി പോയി. നോക്ക് ശ്വേതജി, പോയി കളഞ്ഞു എന്റെ മോള്. എല്ലാം ഉപേക്ഷിച്ച് പോയി കളഞ്ഞു എന്റെ മോള്. നീരജ്, നിങ്ങളുടെ ഇടയിൽ വഴക്കോ മറ്റു പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മോനെ? നീ എന്താ മിണ്ടാത്തെ? പറയ്. ഇത് നോക്ക്, ഈ ചെരുപ്പിന്റെ പെട്ടി.
നീ ഇപ്പൊ എന്തിനാ ആ ചെരുപ്പ് വെക്കുന്ന പെട്ടി എടുത്തത് ശ്വേത? ഈ ചെരുപ്പിന്റെ പെട്ടിയിൽ ഒരു ചൂടി ചെരുപ്പേ വെക്കാൻ പറ്റൂ. അഥവാ ഇനി മൂന്നാമതൊരു ചെരുപ്പ് ഇതിൽ വയ്ക്കണമെങ്കിൽ ഇതിലുള്ള ചെരുപ്പ് മാറ്റിയാലേ സാധിക്കൂ. പിന്നെ അവനി അവനി ഇപ്പൊ അതാണ് ചെയ്തത്. അമ്മായി ടില്ലു, ടില്ലു നീ എന്തിനാ ഇതൊക്കെ ചെയ്തത്? ഇത് പറ, ഞാൻ അവനെ വെറുത്തപ്പോഴൊക്കെ നീ എന്നോട് ദേഷ്യപ്പെട്ടിരുന്നില്ലേ? എന്നെ വഴക്ക് പറയായിരുന്നില്ലേ? എന്തിന്? കാരണം നിനക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു ടില്ലു. നീ അവനെ വിഷമിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട്. പക്ഷെ ഇപ്പോ അപ്രതീക്ഷിതമായി ജൂഹി നിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ അവനെ നീ പോകാൻ അനുവദിച്ചോ? ടില്ലു, നീ നിന്റെ പൂർവ്വകാലത്തിന് വേണ്ടി നീ നിന്റെ സ്വന്തം ഭാര്യയെ വേണ്ടെന്ന് വയ്ക്കുകയാണോ? എന്താ മിണ്ടാതിരിക്കുന്നെ? ഉത്തരം പറയ്. നിന്റെ കയ്യിൽ ഉത്തരവുണ്ടോ ശ്വേത ചോദിച്ചതിന്? ഞാൻ സമ്മതിക്കുന്നു. ഞാൻ അവനിക്ക് ഒരുപാട് വേദന നൽകിയിട്ടുണ്ട്. ഞാൻ അവളെ വെറുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. എന്റെ മരുമകളായി ഞാൻ അവളെ സ്വീകരിച്ചു കഴിഞ്ഞല്ലോ. ഞാൻ അവളെ സ്വീകരിച്ചില്ലേ? ഇനി നീ തന്നെ പറയിട്ടില്ലോ എന്തിനാ അവളെ പറഞ്ഞു വിട്ടത്? എന്താ ഒന്നും പറയാത്തത്? തിരമാലകൾ നീ കാണുന്നുണ്ടോ? ഈ തിരമാലകൾ കരയിൽ നിന്നും ദൂരേക്ക് പോകാറുണ്ട്. പക്ഷെ അതൊരു തിരിച്ചു വരവിന് മാത്രമാണ്. തിരമാലകൾ തീരത്തെ ചുംബിച്ച് തിരികെ പോകുന്നു ദൂരേക്ക്. ഇത് മാത്രമാണ് ഇവർ തമ്മിലുള്ള ബന്ധം. ഞാനില്ലാതെ ജീവിക്കാൻ കഴിയും.
ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞതേയില്ല, പക്ഷെ എപ്പോഴും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു നീ എന്നെ സംരക്ഷിക്കുമെന്ന്. അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ നീ ഇവിടെ വന്നത് എന്തിനാ? വിശ്വസിക്കുക എന്നതൊരു ഉറപ്പാണ് നീരജ്, ഞാൻ ആ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നീ എന്നെ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ സമ്മതിക്കില്ലായിരുന്നു, ദൂരേക്ക് നീ എന്നെ വിടില്ലായിരുന്നു, ഒരിക്കലും എന്നെ റിസ്ക് എടുക്കാൻ നീ അനുവദിച്ചിട്ടില്ല. പക്ഷെ നീരജ്, ഇപ്പൊ നീ ജൂഹിയുടെ കൂടെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അവൾക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു നീരജ്, ഇപ്പൊ നിന്റെ സാമീപ്യം അവൾക്ക് വേണം, നീ അടുത്തുണ്ടാകണം. ഈ തിരമാലകൾ നീ കാണുന്നുണ്ടോ? ഈ തിരമാലകൾ കരയിൽ നിന്നും ദൂരേക്ക് പോകാറുണ്ട്, പക്ഷെ അതൊരു തിരിച്ചുവരവിന് മാത്രമാണ്. അതെ, തിരമാലകൾ തീരത്തെ ചുംബിച്ച് തിരികെ പോകുന്നു ദൂരേക്ക്. ഇത് മാത്രമാണ് ഇവർ തമ്മിലുള്ള ബന്ധം. ഞാനില്ലാതെ ജീവിക്കാൻ കഴിയും? ഞാനെങ്ങനെ ഒറ്റയ്ക്കാവ്? ഓരോ നിമിഷവും നിന്റെ ഓർമ്മ കൂടെ ഉണ്ടല്ലോ. ഈ മണൽത്തരികൾ കാണുന്നില്ലേ? എത്രത്തോളം മണൽത്തരികൾ ഇവിടെ ഉണ്ടോ അത്രത്തോളം ഓർമ്മകളുണ്ട് നമുക്കിടയിൽ. ആ ഓർമ്മകളെ എന്നിൽ നിന്ന് അകറ്റാനാകില്ല, തട്ടിയെടുക്കാനും ആകില്ല. അതിന് ഞാൻ ആരെ അനുവദിക്കുകയുമില്ല. എപ്പോഴൊക്കെ എന്റെ മനസ്സ് തകരുന്നു, അപ്പോഴൊക്കെ എനിക്കറിയാം നീ എന്നെ കേറിയാനുണ്ടാവൂന്ന്, നീ എനിക്ക് ധൈര്യം തരുമെന്ന്, പിന്നെ എന്നെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷിക്കുന്നു. നിന്റെ ഓർമ്മകളാണ് എന്റെ ധൈര്യം നീരജ്. നിനക്കെന്നെ വിട്ടുപോകാനായില്ല, നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിട്ടുണ്ട്. പിന്നെ എന്റെ ഹൃദയവും നിന്റെ ഹൃദയവും ഒരിക്കലും വേദനിക്കില്ല, അതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്. ഞാൻ അവനെ ഒരുപാട് സ്നേഹിക്കുന്നു, പിന്നെ ഓർമ്മ വെച്ചോളൂ, ഞാൻ അവനക്ക് വേണ്ടി ഏതറ്റം വരെ പോകുമെന്ന് നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും ആവില്ല. അവന് മിസ്സിംഗ് ആണ്. നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അലി, മിസ്സിംഗ് ആയ ആളെ കണ്ടുപിടിക്കുന്ന അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. അതിന് ഞാൻ ഏതെങ്കിലും മിസ്സായ ആളെ കുറിച്ചല്ല, അവനെ കുറിച്ചാ പറയുന്നത്. അവൾ നിന്റെ ഡ്യൂട്ടിയല്ല, നിന്റെ ഭാര്യയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അവനെയാണ് എന്നെ ഉപേക്ഷിച്ച് പോയത്, ലെറ്റർ എഴുതി വെച്ചിട്ടാണ് പോയത്. പക്ഷെ എന്തിനന്വേഷിക്കണം? അവൾ എവിടെ പോകുന്നു എന്നോട് പറഞ്ഞിരുന്നു. ശ്വേത, എനിക്ക് തോന്നുന്നത് അവന് മനഃപൂർവ്വം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തെന്നാണ്. എന്റെ ദൈവമേ. ശ്വേത, ഇങ്ങനെ വിഷമിക്കാതെ മോളെ, പ്രതീക്ഷ കളയരുത്. ദൈവം എല്ലാം നേരെയാക്കും. ദൈവം ഇങ്ങനെ എല്ലാം നേരെയാക്കുക പറയണ്ടി. നീന, നിങ്ങൾക്ക് വളരെ നന്നായി അറിയാം, അവനെ ഞാൻ എന്റെ മരുമകളായിട്ടല്ല മകളായിട്ട് കാണുന്നു. ഞാൻ ഇനി എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും ശരി, ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് അവളെ ഞാൻ ഇവിടെ തിരികെ കൊണ്ടുവരും. അവനെ കണ്ടുപിടിക്കാൻ കഴിയില്ല നമുക്ക്. ഒളിച്ചു കഴിയാൻ അറിയാം എന്റെ മോൾക്ക്, ഞാൻ അവളെ അത് പഠിപ്പിച്ചു കൊടുത്തത്. എത്രയോ വർഷം രാജേശ്വരി വർമ്മയിൽ നിന്ന് ഒളിച്ചു മറി ഞങ്ങൾ ജീവിച്ചില്ലേ. എന്റെ മകളെ ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല. അവള് സ്വയം മറന്നേക്ക് പുറത്ത് വരുന്നത് വരെ, അവളെ തീരുമാനിക്കുന്നത് വരെ കേട്ടില്ല എന്റെ ഇനമ്മ. ഇതിനു മുമ്പ് ഞാൻ അവനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അനന്യ വർമ്മയായി അവൾ ഒളിച്ചു കഴിയാൻ ഒരുപാട് ശ്രമിച്ചിട്ടുള്ളതാണ്.
ഇനിയും ഒരിക്കൽ കൂടി ഞാൻ അവളെ കണ്ടുപിടിച്ച് തിരികെ കൊണ്ടുവരും. അച്ചമ്മേ, അവനെ എന്നിൽ നിന്ന് മൊളിക്കാൻ എത്ര വേണമെങ്കിലും ശ്രമിച്ചോട്ടെ, അവളുടെ നീരജ് അവളെ തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. ഇതെന്റെ പ്രതിജ്ഞയാണ്. അതിന്റെ ഫയൽ റെഡിയാക്കി അതിങ്ങ് കൊണ്ടുവരും. ആ പിന്നെ സർ, പണ്ഡിറ്റിന്റെ ആളുകളെ ജയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അവന് മിസ്സിംഗ് ആണ്. ഡിഡി എന്താ ഇങ്ങനെ നിൽക്കുന്നത്? അവളെ പോയി അന്വേഷിക്കാൻ. നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അലി. നീ ഇതെന്തൊക്കെയാ പറയുന്നത് നീരജ്? എനിക്ക് എനിക്ക് അവളെ കുറിച്ച് ടെൻഷൻ ഉണ്ടാകില്ലേ അലി? നീ ഇപ്പൊ അമ്മൂമ്മന്റെ അടുത്താണ് ഉണ്ടായിരിക്കേണ്ടത്. അവരെ നന്നായി നോക്കണം. ഞങ്ങളെ ഞങ്ങളുടെ ജോലി ചെയ്യാൻ അനുവദിക്കും. നീ എന്താ ഇങ്ങനെ പറയുന്നത് നീരജ്? ഞാൻ വിചാരിച്ച ഒരു ഭ്രാന്തനെ പോലെ നീ അവനെ തിരയുന്നുണ്ടെന്നാ? നീ ഞങ്ങളുടെ ജോലി ഒന്ന് ചെയ്തു നോക്ക്. മിസ്സിംഗ് ആയ ആളെ കണ്ടുപിടിക്കുന്ന അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. അതിന് ഞാൻ ഏതെങ്കിലും മിസ്സായ ആളെ കുറിച്ചല്ല, അവനെ കുറിച്ചാ പറയുന്നത്. അവൾ നിന്റെ ഡ്യൂട്ടിയല്ല, നിന്റെ ഭാര്യയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അവനെയാണ് എന്നെ ഉപേക്ഷിച്ച് പോയത്. ലെറ്റർ എഴുതി വെച്ചിട്ടാണ് പോയത്. അവളുടെ ഇഷ്ടത്തിനാണ് അവൾ പോയത്. വീട്ടിലുമില്ല, പുറത്തുമില്ല. ഞാനും അവളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് അലി. പക്ഷെ എന്തിനന്വേഷിക്കണം? അവൾ എവിടെ പോകുന്നു എന്നോട് പറഞ്ഞിരുന്നോ? മനസ്സിലുള്ളത് എപ്പോഴെങ്കിലും അവൾ ഷെയർ ചെയ്തിരുന്നോ? നോ. പിന്നെ എന്തിനാ ഞാൻ ഒരു ഭ്രാന്തനെ പോലെ അവൾ അന്വേഷിച്ച് നടക്കുന്നത്? എന്നെ വേണ്ടെന്ന് വെക്കുന്നവരുടെ പിന്നാലെ ഞാൻ എന്തിനു പോണം? ഞാൻ എന്തിനു അവൾ അന്വേഷിച്ച് നടക്കണം? നീരജ്, നീ പറയുന്നത് ശരിയല്ല. മൈ ഡിയർ ഫ്രണ്ട്, സത്യം ഇതാണ്. ഇപ്പോൾ അവനി എന്നെ വിട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. വീട്ടിലുള്ളവരോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് അവളെ അന്വേഷിച്ച് പോവാണെന്നാ. പക്ഷെ യു നോ വാട്ട് അലി, ഞാൻ അവളെ അന്വേഷിക്കില്ല. ഞാൻ മുംബൈയിൽ നിന്ന് പുറത്തു പോകുന്നു. പിന്നെ ഞാൻ എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം ഞാൻ അവളെ അന്വേഷിക്കും. അവളെ കണ്ടു കിട്ടുന്നതുവരെ ഞാൻ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെയാണോ ചെറുപ്പത്തിൽ അന്വേഷിച്ച് താത്തുപോലെ, അവനെ